ഹായ്, ഞാൻ ഫാസില. ഫാസിലാസ് ഗ്രീൻ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ചീരകളിൽ രാജാവായ ഈ ചായമൻസ എന്നറിയപ്പെടുന്ന മരച്ചീരയാണ്. ഈ ചീരക്ക് മൂന്ന് നാല് പേരുണ്ട്. മരച്ചീര എന്ന് പറയും. അതുപോലെ അത്യാവശ്യം ഉയരത്തിൽ വളരുന്നത് കൊണ്ടാണ് ഇതിന് മരച്ചീര എന്നറിയപ്പെടുന്നത്. ഷുഗർ ചീര എന്നറിയപ്പെടും. പിന്നെ മായൻ ചീര എന്നും അറിയപ്പെടും. മെക്സിക്കോയിൽ നിന്നും നമ്മുടെ നാട്ടിൽ ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് എത്തിയ ചീരയാണ് ഈ മായൻ ചീര. ഏകദേശം 10 വർഷമേ നമ്മുടെ ഇന്ത്യയിൽ എത്തിയിട്ട് സമയമായിട്ടുള്ളൂ. അതിനു മുൻപ് ഈ ചീര നമ്മുടെ നാട്ടിൽ ഇല്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ ചായമൻസ എന്നറിയപ്പെടുന്ന ഈ ചീരയിൽ പൊട്ടാസ്യം, കാൽസ്യം, അയേൺ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചീര എല്ല് തേയ്മാനം, അതുപോലെ എല്ല് പെട്ടെന്ന് പൊട്ടുന്ന അസുഖം, പല്ല് പൊടിയുക, പല്ല് തേയ്മാനം, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്ക് ഈ ചീര നന്നായി കഴിക്കാനാണ് വിദഗ്ധർ പറയുന്നത്. പിന്നെ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് ഈ ചീര നല്ലതാണ്. ഗർഭിണികൾക്ക് ഈ ചീര നല്ലതാണ്. കാരണം ഇതിൽ ഇരുമ്പിൻ്റെ അംശം നന്നായിട്ട് ഉള്ള ഒരു ചീരയാണ്. അതുകൊണ്ട് തന്നെ ഗർഭിണികൾ ഈ ചീര കഴിക്കാനാണ് പറയുന്നത്. ഷുഗർ രോഗികൾക്കും ഹാർട്ട് പേഷ്യൻസിനും ഒക്കെ ഈ ചീര വളരെ നല്ലതാണ്. ഇതുകൊണ്ട് ഈ ഇലകളിട്ടൊരു ചായ ഉണ്ടാക്കും. ചായമൻസ എന്നുകൂടി ഇതിന് പേരുണ്ട്. ഈ ചായമൻസ കൊണ്ട് നമ്മൾ ചായ ഉണ്ടാക്കി കുടിക്കുന്നത് തടി കുറക്കാൻ, അതുപോലെ തന്നെ ഷുഗർ കുറക്കാൻ, കൊളസ്ട്രോൾ കുറക്കാൻ എന്നിവയ്ക്കൊക്കെ വളരെ നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷന് ഈ ചീര നല്ലതാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചാൽ ഊർമ്മശക്തി വളരെയധികം കൂടും എന്നാണ് അറിയപ്പെടുന്നത്. കാഴ്ചശക്തി നന്നായി വർദ്ധിക്കും. കാരണം ഇതിൽ വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്, വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ മായന്മാർ ഈ ചീരയെ അവരുടെ ആരാധനാലയങ്ങളിൽ നട്ടു വളർത്തുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. മായന്മാർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗക്കാരാണ്. അവരുടെ ആരാധനാലയങ്ങളിൽ ഇവ വളരെ ഭക്തിപൂർവമാണ് ഈ ചെടിയെ വളർത്തുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ ചീര ഏകദേശം 6 അടിയോളം പൊക്കം വരും. അതുകൊണ്ട് തന്നെ നമുക്ക് പൊട്ടിക്കാൻ ഉതകുന്ന വിധത്തിൽ കട്ട് ചെയ്ത് നിർത്തുന്നതാണ് നല്ലത്. നല്ലോണം ബുഷായിട്ട് തന്നെ വളരുന്ന ഒരു ചീരയാണിത്. ധാരാളം ബ്രാഞ്ചസോട് കൂടിയ ഈ ചെടി നമുക്ക് അതിൻ്റെ കമ്പുകൾ, ഇളം തണ്ടാണ് നമ്മളത് പുതിയൊരു ചെടി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഇളം തണ്ട് കട്ട് ചെയ്ത് ഞാൻ ഒരു കവറിൽ ഒരു കുഞ്ഞു തൈ ഉണ്ടാക്കിയെടുത്തതാണ് പോയി കാണിക്കുന്നത്. അപ്പോൾ സൗകര്യാർത്ഥം ഞാനതിവിടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയുന്നത്. കാരണം വലിയ ചെടികളൊക്കെ തൊടിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറ വീഡിയോ എടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ചെടി അടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞു തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഈ ചെടി പൂക്കുന്നതായിട്ട് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. വല്ലപ്പോഴുമൊക്കെ പൂത്തെങ്കിലുള്ളൂ, പൂക്കൾ ഇതിൽ കാണാറില്ല. പിന്നെ ഈ ചെടി കഴിക്കേണ്ട വിധം എങ്ങനെയെന്ന് വെച്ചാൽ ഇളം ഇലകൾ, അതായത് മൂപ്പെത്താത്ത ഇലകൾ പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ കറ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായി അരിഞ്ഞിട്ട് കറി വെക്കാം. അതുപോലെ തോരൻ ഉണ്ടാക്കാം, ചായ ഉണ്ടാക്കാം. ഇതിന് ചായമൻസ എന്നൊരു പേരും കൂടി ഉണ്ടല്ലോ, ചായ ഉണ്ടാക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാനിതിൻ്റെ ചായ ഉണ്ടാക്കുന്നതും അതുപോലെ തോരൻ ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കാം. ഇപ്പോൾ ഞാൻ ഈ ചെടിയെക്കുറിച്ച് വിശദീകരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ മരച്ചീനിയിൽ അതുപോലെ സോയാബീനിലൊക്കെ കാണുന്ന ഒരു കട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വിഷാംശം, അതൊന്ന് തിളപ്പിച്ചിട്ട് വേണം മരച്ചീനിയൊക്കെ കഴിക്കാൻ എന്ന് പറയാറുണ്ടല്ലോ. അതേപോലെ തന്നെ ഈ ചീരക്കും കട്ടുണ്ട്. അപ്പോൾ ഈ കട്ട് ഒഴിവാകണമെന്നുണ്ടെങ്കിൽ നമ്മളത് 20-25 മിനിറ്റ് തിളപ്പിച്ചാൽ മതി, വേവിച്ചാൽ മതി. അപ്പോൾ അത് ആ വേവുന്നത് മൂലം അതിലുള്ള വിഷാംശം നഷ്ടപ്പെട്ടു പോകും. അത് അടച്ചു വെച്ച് വേവിക്കരുതെന്നാണ് പറയുന്നത്. കാരണം അടച്ചു വെച്ചാൽ ഇതിൻ്റെ നീരാവിയിലൂടെ ഇതിൻ്റെ വിഷാംശം പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് അടച്ചു വെച്ച് വേവിക്കണ്ട എന്ന് പറയുന്നത്. കഴിയുന്നതും മൺപാത്രത്തിൽ വേവിക്കാനാണ് പറയുന്നത്.
അലുമിനിയം പാത്രത്തിൽ ഒരിക്കലും ഈ ചീര കൊണ്ട് നമ്മൾ തോരൻ ഉണ്ടാക്കി അതുപോലുള്ള എന്താണോ എന്ത് ആണോ ഈ ചീര കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കറിയോ എന്താണെങ്കിലും അലുമിനിയം പാത്രത്തിൽ വേവിക്കരുത്. നമ്മൾ കട്ട് എന്ന് പറയുന്നത് ഹൈഡ്രോസയനിക് ഗ്ലൂക്കോസൈഡ് എന്നറിയപ്പെടുന്ന ഒരു രാസവസ്തുവാണ്. അതിനാണ് നമ്മൾ ഈ കട്ട് എന്ന് പറയുന്നത്. ഈ രാസവസ്തു നിഷ്ക്രിയമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 20-25 മിനിറ്റ് വേവിക്കുന്നത്. അപ്പോൾ ഈ ചെടിയെക്കുറിച്ച് ഉള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ ഇതിൻ്റെ തൈകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊക്കെയാണെങ്കിൽ ഞാൻ എത്തിച്ചു തരാം.